IPL ചരിത്രം കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷിംഗ് ഇന്ന് കൊൽക്കത്തയുടെ റിങ്കു സിംഗ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പുറത്തെടുത്ത ഇന്നിംഗ്സിനെ അങ്ങനെ തന്നെ പറയാം. അവസാന ഓവറിലെ അവസാന 5 പന്തുകളും സിക്സർ പറത്തിക്കൊണ്ടായിരുന്നു താരം കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചത്. തികച്ചും നാടകീയമായ ട്വിസ്റ്റുകൾ അരങ്ങേറിയ മത്സരമായിരുന്നു ഇന്നത്തേത്. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഗുജറാത്ത് നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റിന് 204 റൺസായിരുന്നു അടിച്ചെടുത്തത്. 4 ബൌണ്ടറിയും 5 സിക്സറുമടക്കം 24 പന്തിൽ 63 റൺസെടുത്ത വിജയ് ശങ്കർ, 38 പന്തിൽ 53 റൺസെടുത്ത സായി സുദർശൻ, 31 പന്തിൽ 39 റൺസെടുത്ത ശുഭമാൻ ഗിൽ എന്നിവരായിരുന്നു അവരുടെ പ്രധാന സ്കോറർമാർ. മറുപടി ബാറ്റിംഗിനെത്തിയ കൊൽക്കത്തയുടേത് അത്ര നല്ല തുടക്കമായിരുന്നില്ല. റഹ്മാനുള്ള ഗുർബാസ്, നാരായൺ ജഗദീശൻ എന്നിവർ പുറത്താകുമ്പോൾ 28 റൺസ് മാത്രമായിരുന്നു അവരുടെ സമ്പാദ്യം. പിന്നീട് മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ വെങ്കടേഷ് അയ്യർ, നിതീഷ് റാണ എന്നിവർ ചേർന്ന് നേടിയ സെഞ്ചുറി കൂട്ടുകെട്ടാണ് അവരെ മുന്നോട്ട് നയിച്ചത്. 40 പന്തിൽ 83 റൺസായിരുന്നു വെങ്കടേഷ് അയ്യർ അടിച്ചെടുത്തത്. 8 ബൌണ്ടറിയും 5 സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത്. അതേസമയം ക്യാപ്റ്റൻ നിതീഷ് റാണ 29 പന്തിൽ 45 റൺസായിരുന്നു അടിച്ചെടുത്തത്. പിന്നീട് കളിയിലെ തന്റെ അവസാന ഓവർ എറിയാനെത്തിയ ഗുജറാത്തിന്റെ റാഷിദ് ഖാൻ ഹാട്രിക് നേടിയതോടെ കൊൽക്കത്തയുടെ നടുവൊടിഞ്ഞുവെന്നാണ് ഏവരും കരുതിയത്. അവസാന ഓവറിൽ കൊൽക്കത്തയ്ക്ക് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് 29 റൺസായിരുന്നു. യാഷ് ദയാലായിരുന്നു പന്തെറിയാനെത്തിയത്. ആദ്യ പന്തിൽ ഉമേഷ് യാദവ് സിംഗിൾ എടുത്തു. അതോടെ 5 പന്തിൽ 28 റൺസായിരുന്നു കൊൽക്കത്തയ്ക്ക് വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത്. സ്ട്രൈക്കിലുണ്ടായിരുന്നത് 16 പന്തിൽ 18 റൺസുമായി റിങ്കു സിംഗ് ആയിരുന്നു. എന്നാൽ അടുത്ത 5 പന്തിൽ IPLലെ എക്കാലത്തെയും മികച്ച ഫിനിഷിംഗ് ആയിരുന്നു അരങ്ങേറിയത്. അവസാന 5 പന്തുകളും സിക്സർ പറത്തിക്കൊണ്ട് താരം കൊൽക്കത്തയെ വിജയത്തിലേക്ക് നയിച്ചു. 21 പന്തിൽ പുറത്താവാതെ 6 സിക്സറും 1 ബൌണ്ടറിയുമടക്കം 48 റൺസായിരുന്നു താരം അടിച്ചെടുത്തത്. 3 വിക്കറ്റിന്റെ വിജയമായിരുന്നു കൊൽക്കത്ത സ്വന്തമാക്കിയത്.